ഹായ് ഫ്രണ്ട്സ്, ടി ജെസ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഉള്ള ആളുകൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. അവർക്ക് സ്റ്റാൻഡിൽ ഇടം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിലേക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇലക്ട്രിക് വാഹനങ്ങൾ, അത് യാത്രക്കാരെ കയറ്റുന്നതാണെങ്കിലും ചരക്ക് വാഹനങ്ങൾ കയറ്റുന്നതാണെങ്കിലും ആ വാഹനങ്ങൾക്ക് പെർമിറ്റ് നിഷ്കർഷിച്ചിട്ടില്ല, പെർമിറ്റ് വേണ്ട. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ന് നിലവിൽ പെർമിറ്റ് എടുത്ത് ആ സ്റ്റാൻഡ് കൈയടക്കിയിട്ടുള്ള ഓട്ടോറിക്ഷകൾ, പ്രത്യേകിച്ചും പെട്രോളും ഡീസലും ഉപയോഗിച്ച് അല്ലെങ്കിൽ സി എൻ ജി ഉപയോഗിച്ച് ഓടുന്ന ഈ ഓട്ടോറിക്ഷകൾ, ആ സ്റ്റാൻഡിൽ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളെ അവർ കിടക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഒന്ന്, ആവശ്യത്തിലധികം ഓട്ടോറിക്ഷകൾ ഇന്ന് ഓരോ സ്റ്റാൻഡിലുമുണ്ട്. തന്നെയുമല്ല, മറ്റ് ഓട്ടോറിക്ഷകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെർമിറ്റുണ്ട്. ഈ പെർമിറ്റ് പ്രകാരം അവർക്ക് ആ ഒരു ജില്ലയിൽ നിന്ന് വിട്ട് 20 കിലോമീറ്ററിലധികം യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല. എറണാകുളം ജില്ലയിൽ പെർമിറ്റുള്ള ഒരു ഓട്ടോറിക്ഷയ്ക്ക് കോട്ടയം ജില്ലയുടെ 20 കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ പോകാം. ഇവരുടെ എറണാകുളത്തിന്റെ ബോർഡറിൽ നിന്നും 20 കിലോമീറ്റർ വരെ പോയി തിരിച്ചു വരാം. അല്ലെങ്കിൽ തൃശൂർ ജില്ലയുടെ 20 കിലോമീറ്റർ ദൂരം വരെ പോയിട്ട് തിരിച്ചു വരാം. ഈ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെയാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അത് ഒരു വാഹനം രജിസ്ട്രേഷൻ നടത്തി നൽകി കിട്ടിയാൽ, അത് ഓട്ടോറിക്ഷ എന്നുള്ള പേരിലായാലും ഏത് പേരിലായാലും, ഈ വാഹനത്തിന് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം എന്നുള്ള രീതിയിലാണ് അതിന് ഈ പെർമിറ്റ് ഇല്ല എന്ന് വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ഒന്നാമത്തെ തർക്കം. ഇപ്പോൾ ഒരു സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ജില്ല വിട്ടെങ്ങും പോകാൻ സാധിക്കില്ല. അതേ സ്റ്റാൻഡിൽ മറ്റൊരു ഓട്ടോറിക്ഷ, ഈ പറയുന്ന പെർമിറ്റ് ഇല്ലാതെ, പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു ഓട്ടോറിക്ഷ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് തന്നെയുമല്ല, ഇവരുടെ ഈ ഫെയർ സ്റ്റേജിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം സന്തോഷം പകരുന്ന ഒരു വാർത്ത കൂടി ഞാൻ ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഇവര് ഏത് സ്റ്റാൻഡിൽ കിടന്ന് ഓടണം എന്ന് പോലും അത് തീരുമാനിക്കപ്പെടുന്നില്ല. എവിടെ വേണമെങ്കിലും ഈ വാഹനം കൊണ്ടിട്ട് ഓടാം എന്നുള്ളത് വരുമ്പോഴാണ് ഈ പ്രശ്നം. മറ്റു ഓട്ടോറിക്ഷകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റാൻഡ് നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ്. ഒരു സ്റ്റാൻഡിൽ നിന്നും ഓട്ടം പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്റ്റാൻഡിൽ വന്നതിന് ശേഷം മാത്രമേ അയാൾക്ക് ഒരു ഓട്ടം എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഓട്ടം തിരിച്ചു വരുമ്പോൾ പോലും, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ സ്റ്റാൻഡിന് അടുത്ത് പോലും പാർക്ക് ചെയ്യുന്നത് ഇന്ന് അനുവദിക്കപ്പെടുന്നില്ല. അങ്ങനെ എടുക്കാനായിട്ട് നിയമവുമില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. പണ്ട് ഈ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഈ മോട്ടോർ ക്യാബ് ഇനത്തിൽപ്പെട്ട, ഓട്ടോ ടാക്സി ഇനത്തിൽപ്പെട്ട ഈ വാഹനങ്ങൾക്കും ഇതുപോലെ പ്രശ്നമുണ്ടായിരുന്നു. കാരണം അവർക്ക് ഓൾ കേരള പെർമിറ്റാണ് നൽകുന്നത്. കാരണം അവർ ഓട്ടോറിക്ഷ എന്ന പേരിൽ ഒരു മുച്ചക്ര വാഹനമല്ല, 4 ചക്രമുള്ള ഈ വാഹനം, അത് രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുമ്പോൾ അത് മോട്ടോർ ക്യാബ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇവര് തുക ഈടാക്കുന്നതോ ഓട്ടോറിക്ഷയുടെ ചാർജും. ഇവർക്ക് ഒരു ടാക്സി സ്റ്റാൻഡിൽ പോയി കിടന്ന് ഓടാൻ പറ്റുമോ? അതുമില്ല. ഇപ്പോൾ ടാക്സി സ്റ്റാൻഡിൽ പോയി കിടന്ന് ഓടാനാണെങ്കിൽ ഇപ്പൊ ദീർഘദൂര യാത്രയ്ക്കായിട്ട് ആരും ഈ ഓട്ടോ ടാക്സി വിളിക്കില്ല. അപ്പൊ അവരുടെ നിരക്ക് എന്ന് പറയുന്നത് ടാക്സികളുടെ നിരക്കാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഈടാക്കേണ്ടത്. എന്നാൽ ഒരു ഉപജീവനത്തിന് വേണ്ടി ഈ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവര് ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ പരിസരത്ത് തന്നെ കിടന്ന് ഓടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ ഓട്ടോറിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടുക എന്നുള്ളതാണ് അവന്റെ ഒരു താല്പര്യം. അപ്പോൾ മറ്റൊരുത്തൻ വന്ന് ആ സ്ഥലം അപഹരിക്കുമ്പോൾ അത്രയും ഓട്ടം നഷ്ടപ്പെടും. ഇപ്പൊ ക്യൂവിൽ കിടക്കുമ്പോൾ മറ്റൊരു ഓട്ടോറിക്ഷയും കൂടി, അല്ലെങ്കിൽ 5ഓ 10ഓ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഒരു സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ആ ഉപജീവനത്തെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു തർക്കത്തിലും കാര്യമുണ്ട് എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇപ്പൊ ഇവിടെയാണ് മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, മോട്ടോർ വാഹന വകുപ്പ് ഒരാൾ ഒരു വാഹനം വാങ്ങി അയാൾക്ക് അത് ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്നുള്ള പേരിലാകുമ്പോൾ അത് എവിടെ പെർമിറ്റ് കൊടുക്കണം എന്നുള്ളത് അത് നിശ്ചയിക്കപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ്. ഇന്നിപ്പോ പഞ്ചായത്തുകളിലാണെങ്കിലും മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും കോർപ്പറേഷനുകളിലാണെങ്കിലും അവര് ആണ് തീരുമാനിക്കേണ്ടത്, അവരാണ് ഈ സ്റ്റാൻഡ് നിശ്ചയിക്കേണ്ടത്. ഈ വാഹനങ്ങളുടെ പെരുപ്പം അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇവർക്ക് സ്റ്റാൻഡുകൾക്കുള്ള സ്ഥലങ്ങൾ അനുവദിച്ച് നൽകേണ്ടത് എല്ലാം പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണ്. ഇപ്പൊ ഇവിടെ ഈ ഓട്ടോറിക്ഷകളുടെ ഈ എണ്ണത്തിലുള്ള ഈ പെരുപ്പം അത് ഉൾക്കൊള്ളാനായിട്ട് പല മുനിസിപ്പാലിറ്റികൾക്കും അല്ലെങ്കിൽ കോർപ്പറേഷനും സാധിക്കുന്നില്ല.
അപ്പൊ പലതരത്തിലും അത് ലിമിറ്റ് ചെയ്യാനായിട്ട് കോർപ്പറേഷനുകളും ഈ മുനിസിപ്പാലിറ്റികളും ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഈ മുനിസിപ്പൽ നമ്പറുകളും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനം അത് തുടങ്ങിയിരുന്നു. എന്നാൽ പോലും അതും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഒരു പെർസെന്റേജ് അടിസ്ഥാനത്തിൽ, അതായത് ഓരോ സ്റ്റാൻഡിലും ഇത്ര പെർസെന്റ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ അത് അനുവദിക്കണം എന്നുള്ള രീതിയിൽ ഒരു നീക്കം തന്നെ ഇപ്പോൾ സർക്കാർ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിലവിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷകൾ തന്നെ അധികമാണെന്ന് വരുമ്പോൾ എങ്ങനെ ഇത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും? ഇപ്പോൾ ഈ ഇലക്ട്രിക് അല്ലാത്ത ഓട്ടോറിക്ഷകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകിയിട്ടുള്ള പെർമിറ്റ് അത് ഡിസ്ട്രിക്ട് വൈസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരു ഓട്ടോറിക്ഷക്കാരന് ശബരിമലയ്ക്ക് ഓട്ടം പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇങ്ങനെ ഈ ഡിസ്ട്രിക്ട് വൈസ് നൽകിയിട്ടുള്ള ഈ പെർമിറ്റ് അത് സ്റ്റേറ്റ് വൈസാക്കി നൽകാനായിട്ടുള്ള ഒരു നീക്കം, അങ്ങനെ ഒരു നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ താമസിയാതെ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അപ്പൊ ഈ ഓട്ടോറിക്ഷകൾക്ക് ഡിസ്ട്രിക്ട് വിട്ടും യാത്ര ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. ഇപ്പോൾ ഡിസ്ട്രിക്ട് വിട്ട് നിങ്ങൾ പോകുന്നത് പെർമിറ്റിന്റെ വയലേഷൻ ആകും. ആ ഒരു രീതിയിൽ ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കില്ല, പിഴ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ നിന്നുള്ള മുക്തി നേടാനായിട്ട് ഈ പെർമിറ്റ് നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈഡ് കിട്ടുമ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് മാറും. പക്ഷേ അവിടെയും ഈ തർക്കം വരും. ഒരു സ്റ്റാൻഡ് നിശ്ചയിച്ച് നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിലേക്ക് തിരിച്ചു വന്നേ ഓട്ടം നിങ്ങൾക്ക് വീണ്ടും സ്വീകരിക്കാൻ പറ്റൂ എന്ന് വരുന്ന ഒരു സംഗതിക്ക് എന്ത് അതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ളതിനെ കുറിച്ച് അത് ട്രേഡ് യൂണിയൻ നേതാക്കളും എല്ലാവരും കൂടി ചേർന്ന് ചർച്ച ചെയ്ത് ഇതിന്റെ നിരക്കുകൾ കൂടി അതിന്റെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി ഇക്കാര്യത്തിൽ വേണ്ടിവരും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല.